ഒരു കാലത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് ടീമുകളിലൊന്ന് സമീപകാലത്ത് നേരിടുന്ന പ്രതിസന്ധി വളരെ വലുതായിരുന്നു. ലോകമെന്നും ആരാധിക്കുന്ന ഒരുപാട് താരങ്ങളെ സംഭാവന ചെയ്ത ടീമിൻ്റെ ദയനീയാവസ്ഥയിൽ പലരും സങ്കടപ്പെട്ടിരുന്നു, പരിഹസിച്ചിരുന്നു. ക്രിക്കറ്റിൽ തിരുകിക്കയറ്റിയ രാഷ്ട്രീയവും ക്വാട്ടാ സിസ്റ്റവും പ്രമുഖ താരങ്ങളുടെ അപ്രതീക്ഷിതമായുള്ള വിടവാങ്ങലും അക്ഷരാർത്ഥത്തിൽ ദക്ഷിണാഫ്രിക്കയെ നിലയില്ലാക്കയത്തിൽ എത്തിച്ചു. ഒരു കാലത്ത് ടെസ്റ്റ് ഏകദിന നമ്പർ വൺ സ്ഥാനങ്ങൾ അലങ്കരിച്ച ടീം നാട്ടിലടക്കം തുടർ തോൽവികൾ ഏറ്റുവാങ്ങി ആർക്കും എളുപ്പം തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സിംബാബ്വെയായി മാറുകയാണെന്ന് തോന്നിച്ച സമയങ്ങൾ. ലോക ക്രിക്കറ്റിൽ നിന്നും വിലക്ക് വന്നേക്കാമെന്ന് തോന്നിച്ചിടത്ത് നിന്നും ഗ്രെയിം സ്മിത്ത്, മാർക്ക് ബൗച്ചർ എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ അതുല്യമായ രക്ഷാപ്രവർത്തനങ്ങൾ, ഉള്ള പരിമിതമായ അവകാശങ്ങൾ വെച്ച് ഡൊമസ്റ്റിക് ലെവൽ മാച്ചുകളിലടക്കം വരുത്തിയ പരീക്ഷണങ്ങൾ, എ ബി ഡി വില്ലേഴ്സ്, ഹാഷിം അംല, ഡെയ്ൻ സ്റ്റെയ്ൻ, ജാക്ക് ആലീസ് തുടങ്ങിയവർക്ക് സമാനമായ താരങ്ങളെ കൊണ്ടുവരികയേറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെങ്കിലും ഏത് ടീമിനെയും തോൽപ്പിക്കാൻ കഴിയുന്ന മികച്ച ഒത്തിണക്കമുള്ള ടീമായി മാറ്റാൻ ഏറെക്കുറെ സാധിച്ചു എന്ന് തന്നെ പറയാം. ഡെംബാബാവുമായ എന്ന ക്വാട്ടാ സിസ്റ്റം കാരണം മാത്രം ടീമിൽ നിലനിന്ന ഏറെ പഴികേട്ട ഒരു താരത്തെ ടീമിന്റെ നായകനാക്കുക വഴി ആരാധകരെ ഏറെ ആശ്ചര്യപ്പെടുത്തിയ തീരുമാനങ്ങൾ. എങ്കിലും ആ തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു. പരിമിതമായ റിസോഴ്സുകൾ വെച്ചാണെങ്കിലും ബാവുമയുടെ മികച്ച തീരുമാനങ്ങൾ പലപ്പോഴും ടീമിനെ വിജയത്തിലെത്തിച്ചു. ഇതിനിടയിൽ സ്പിൻ ബൗളർ കേശവ് മഹാരാജും ടീമിനെ നയിച്ചു. അദ്ദേഹവും പൂർണ്ണ വിജയമായിരുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാവാൻ പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ബാവുമയുടെയും ഇൽഗറിന്റെയും സംഘം. കൂടെ ജന്നേമൻ മലൻ എന്ന യുവതാരം കാഴ്ചവെക്കുന്ന പ്രകടനം ഒരുപക്ഷെ പല ബാറ്റിംഗ് റെക്കോർഡുകളും മാറ്റിമറിക്കുന്ന മറ്റൊരു അംലയിലേക്കുള്ള യാത്രയാവാം. വൈകി അരങ്ങേറിയതാണെങ്കിലും റാസിവാൻ ദർഡസൻ 1000 മുകളിൽ സ്കോർ 75 ശരാശരിയിൽ ബാറ്റ് ചെയ്ത് മുന്നേറുന്ന കാഴ്ച. നിലയുറപ്പിച്ചാൽ പുറത്താക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള താരങ്ങളിലൊരാൾ, പവർ ഹിറ്റ് അടക്കം എല്ലാം സമന്വയിച്ച കളിക്കാരൻ. നിലവിൽ സ്കോർ കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഭാവിയിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരങ്ങളിൽ ഒരാളാവാൻ സാധ്യതയുള്ള മികച്ച ബാറ്റിംഗ് ടെക്നിക്കുകൾ കൈമുതലായുള്ള തകർപ്പൻ ഫീൽഡിംഗ് കൂടിയായ എയ്ഡൻ മാർക്രം, പിന്നെ പരിചയസമ്പന്നരായ നിലവിലെ മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ ഡീകോക്ക്, ഫോമായാൽ ഏത് ബൗളറെയും ഗാലറിയിലെത്തിക്കാൻ കൽപ്പുള്ള ഫിനിഷർ കില്ലർ മില്ലർ, ബൗൺസും വേഗവുമായി ലോകത്തെ ഏറ്റവും മികച്ച പേസ് ബൗളിംഗ് ദ്വയം റബാഡ നോച്ചെ, സ്പിൻ ഡിപ്പാർട്ട്മെന്റ് എന്നും ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു മൈനസ് ആയിരുന്നെങ്കിലും ഇന്ന് ലെഫ്റ്റ് ആം ബൗളിംഗിന്റെ വൈദഗ്ധ്യങ്ങൾ കൊണ്ട് എതിരാളികളെ കീഴ്പ്പെടുത്തുന്ന നമ്പർ വൺ ബൗളർമാരിലൊരാളായ ഡാബ്രേസ് ഷംസി, പേസ് തലത്തിൽ പുതിയ കണ്ടെത്തലായ മാർക്കോ ജെൻസൺ, ടെസ്റ്റിൽ ആഭ്യന്തര മത്സരത്തിലടക്കം റൺസ് അടിച്ചുകൂട്ടി ടീമിൽ വന്ന് ഇന്ത്യക്കെതിരെ ടൂർണമെന്റിന്റെ താരമായ ദക്ഷിണാഫ്രിക്കൻ പ്ലെയേഴ്സ് ഏറെ ബുദ്ധിമുട്ടുന്ന സ്പിൻ ബൗളിംഗ് സീനെതിരെ അടക്കം മികച്ച ബാറ്റിംഗ് സ്കില്ലുള്ള കീഗർ പീറ്റേഴ്സൺ. ഇതിനെല്ലാം പുറമെ അണ്ടർ 19 വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡേവൾഡ് ബ്രവിസ് എന്ന യുവതാരം സാക്ഷാൽ എ ബി ഡി വില്ലേഴ്സിന് പകരക്കാരനാവാൻ സാധ്യത കൽപ്പിക്കുന്നു. ക്രീസിലെ സമീപനങ്ങളും ഷോട്ടുകളിലും എ ബിയോട് വളരെ സാമ്യമുള്ള, എ ബിയുടെ ജേഴ്സി നമ്പറായ 17 ധരിക്കുന്ന, എ ബിയുടെ ആദ്യകാല ബാറ്റായ കുക്കാപുറ ഉപയോഗിക്കുന്ന രൂപത്തിലും ഏറെക്കുറെ സാദൃശ്യമുള്ള താരത്തെ ഇപ്പോഴേ ആരാധകർ ക്ഷണിച്ചു കഴിഞ്ഞു. പരിഹാസങ്ങളുടെയും പരാജയങ്ങളുടെയും പടുകുഴിയിൽ നിന്നും അവർ കരകയറുകയാണ്. വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു കാലത്തെ ആ മികച്ച ടീമിനായി കാത്തിരിക്കാം.